എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് എൻ്റെ നാടെന്നുള്ളതാണ്. എൻ്റെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും വാചാലയാവാറുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സമയങ്ങളും ഞാൻ ചിലവഴിച്ചത് നാട്ടിലതാണ്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും തിരിച്ച് കോഴിക്കോട് എത്തുമ്പോഴാണ് വീട് എത്തിയെന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കോഴിക്കോടിനെ പറ്റി വളരെ പുതിയതായിട്ടുള്ള ഒരു ന്യൂ ഫെദർ ഓൺ ദ ക്രൗഡ്, ഒരു പുതിയൊരു അലങ്കാരത്തെ പറ്റി പറയാനാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവാണ്. കാരുണ്യം, അനുകമ്പ, കമ്പാഷൻ, ഇതിനെപ്പറ്റി നമ്മൾ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. ഒന്നും കൂടെ നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ടു ബേസിക്സ്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നമ്മളോടൊപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ജില്ലാ കളക്ടറായ പ്രശാന്ത് സർ. വെൽക്കം ടു ദി ഷോ പ്രശാന്ത് സർ. താങ്ക് യു. സോ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് കോഴിക്കോടിനെ പറ്റിയിട്ടുള്ള പല പല അലങ്കാരത്തിനെ പറ്റിയിട്ടായിരുന്നു. അതിൽ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ റീഡിസ്കവർ ചെയ്യുന്ന ഒരു അലങ്കാരമായിട്ടാണ് കമ്പാഷനെ പറ്റി പറഞ്ഞത്. അതിന് ഞാൻ എന്തുകൊണ്ട് റീഡിസ്കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വളരെ നോയ്സി ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെ പറ്റിയിട്ടും എല്ലാവർക്കും ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട്, ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. അതെല്ലാവരും അവർ സോഷ്യൽ മീഡിയയിലായാലും ദേ വിൽ വോയിസ് ഇറ്റ്, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യണമായിരുന്നു, അവർ അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കമ്പാഷനേറ്റ് കോഴിക്കോട് അത്തരത്തിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കൂട്ടായ്മയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ്. അതിൻ്റെ ഭാഗമാവാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിനൊരു ഫോർമലൈസ് ചെയ്തൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക, സംതിങ് അമേസിംഗ് അല്ലേ? കമ്പാഷൻ കോഴിക്കോടിൻ്റെ ഇനീഷ്യേറ്റീവ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് തൊട്ട് പോകാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചില ഇനീഷ്യേറ്റീവിലൊന്നാണ് ബാരിയർ ഫ്രീ കാലിക്കറ്റ് എന്നുള്ളത്. എനിക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ എനിക്ക് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഓരോ കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശ്രമിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ സ്ട്രഗിൾസും, അത് ഓൺ സ്ക്രീൻ കാണിക്കുന്ന സ്ട്രഗിൾസ് ആവാം കാണിക്കാത്തതുമാവാം, പക്ഷെ അതെല്ലാത്തിലൂടെയും കടന്നു പോകണം എന്നുള്ളതാണ്. ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുമ്പം എല്ലാവരും അറിയുന്നത് ആ ഒരു ആർ ജെ സേറയായിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം സേറ എലിസബത്താണ്. സേറ ജനിച്ചപ്പം സേറ ആരായിരുന്നു? സേറയ്ക്ക് എത്രത്തോളം വർഷം വരെ സേറയ്ക്ക് ചലിക്കാൻ പറ്റുമായിരുന്നു? ഏത് പ്രായത്തിലാണ് സേറയ്ക്ക് ഒരു അസുഖം വന്നത്? ഏത് പ്രായത്തിലാണ് ആ കുട്ടിയുടെ അച്ഛൻ പോയത്? അതിനുശേഷം ആ കുട്ടി എങ്ങനെയാണ് വീൽ ചെയറിൽ ഒന്ന് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിച്ചതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചുരുക്കം, മേ ബി ഒരു ആഴ്ചയോ ഒരു ഒന്നര ആഴ്ചയോ എങ്ങാണ്ടോ ഞാനൊരു ഒരു നോർമൽ വീൽ ചെയറിലും, പിന്നെ ആ ഒരു മെക്കാനിക്കലായിട്ടുള്ള സോറി ആ ഇലക്ട്രിക്കൽ വീൽ ചെയറിലുമായിട്ടും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല, എനിക്കതിൽ നിന്ന് പുറത്തിരുന്നിട്ട് വേണേൽ നടക്കാം. പക്ഷേ ഞാൻ ആ ഫുൾ സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ചിന്തിച്ചതായിരുന്നു, ബാംഗ്ലൂരിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, പക്ഷേ ബാംഗ്ലൂരിൽ പോലും
ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പം അത്തരം ആൾക്കാർക്ക് മേ ബി ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ അത്തരം കമ്പനികളിൽ അവരത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടാകും. പക്ഷേ റെഗുലർ സ്ഥലങ്ങളിൽ, ബ്രിഗേഡ് റോഡാണെങ്കിലും ഒരു മാർക്കറ്റ് സ്ട്രീറ്റിലാണെങ്കിലും, അങ്ങനെ അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല ഒരു നോർമൽ ഇതായിട്ട്. അപ്പം ബാരിയർ ഫ്രീ കാലിക്കറ്റ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് അതിനെ പറ്റിയിട്ടാണ്. സന്തോഷം എനിക്ക് പുഴ പോലെയാണ്, എന്നിൽ തങ്ങാതെ വിദൂരതയിലേക്ക് ഒഴുകി നീങ്ങും. സന്താപം എനിക്ക് കടൽ പോലെയാണ്, എന്നിലെന്നും അലകൾ ഉയർത്തി കൂടെ ഉണ്ടാവും. ആദ്യമായിട്ട് ഞാൻ കടൽ കാണാൻ പോകുന്നത് സ്കൂൾ പഠിക്കുന്ന സമയത്തായിരുന്നു. അന്ന് പോയത് ഓട്ടോയിലായിരുന്നു. ഓട്ടോയിൽ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ദൂരെയുള്ള കടലിനെ ഞാൻ നോക്കി കാണായിരുന്നു. അന്ന് ആളുകൾ തിരയിലേക്ക് ഇറങ്ങുന്നതും തിരമാലയോട് കളിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, തിരമാല കൊള്ളാൻ പറ്റുന്നില്ല എന്നൊരു ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. പിന്നെ ആ സങ്കടം മനസ്സ് വെച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോകുന്നത്. ശേഷം വീണ്ടും ഞാൻ കടൽ കാണാൻ പോയി. അന്ന് വീൽ ചെയർ കൊണ്ടുപോയിരുന്നു. അന്ന് ഞാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഈ തവണ എനിക്ക് തിരയിലോട്ട് ഇറങ്ങണം, തിരയുടെ ആ തിരമാലയുടെ നനവ് കാലിൽ പതിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹത്തോടായിരുന്നു ഞാൻ പോയിരുന്നത്. അങ്ങനെ അവിടെ പോയി വീൽ ചെയറിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടം, നിറയെ പുഴിയാണ്, വീൽ ചെയർ ഉരുളാൻ തീരെ പറ്റത്തില്ല, പ്രത്യേകിച്ച് മുന്നോട്ട് ഉരുട്ടാൻ തീരെ പറ്റില്ല. അങ്ങനെ കൂടെ വന്ന ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ സഹായത്തോടെ അവർ വീൽ ചെയർ പുറകിൽ നിന്ന് വലിച്ചു കൊണ്ടതാണ് എന്നെ അങ്ങോട്ട്. അന്ന് വളരെയധികം സന്തോഷം തോന്നി, അതേപോലെ തന്നെ സങ്കടം തോന്നിയിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ബീച്ചിൻ്റെ ഒരു ഭാഗത്ത്, ചെറിയൊരു ഭാഗത്തെങ്കിലും റാമ്പ് പോലുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. ശബ്ദം മാത്രമല്ല, ഇതുപോലെ വേറെയും എത്രയോ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ ചുറ്റും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെയൊക്കെ ഒപ്പമുള്ള എത്രയോ പേരുണ്ട് ഇതുപോലുള്ളവരുടെ പ്രശ്നങ്ങൾ. ഇത് എൻ്റെ പ്രശ്നമല്ല, ഇത് വേറെ ആരുടെയോ പ്രശ്നമാണ് എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ തനി സ്വഭാവം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അത്രയും ഭാഗ്യമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ അത്രയും ഫോർച്യൂൺസ്, നമ്മളൊക്കെ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഫോർച്യുനേറ്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അത്രയും ഫോർച്യൂൺസ് കിട്ടാതെ പോയ ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ളൊരു എമ്പതി ഉണ്ടെങ്കിൽ വലിയ മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ ചുറ്റുപാടിൽ. എന്തുകൊണ്ട് ശബ്ദത്തിന് ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല, അത് നമുക്ക് പരിഹരിക്കണ്ടേ? അത് ശബ്ദത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നിൽക്കണം? നമുക്ക് കൂട്ടായിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിലേക്കുള്ള ഒരു ശ്രമമാണ് നമ്മൾ കമ്പാഷനേറ്റ് കോഴിക്കോടിലെ ഒരു ഘടകം. കമ്പാഷൻ കോഴിക്കോടിനെ പറ്റിയിട്ട് പറയുമ്പം ഐ കാൻ സീ എ ലീഡർ. ഇതിലൊരു ലീഡർ ഇല്ലാത്ത ഒരു ഒരു ഇനീഷ്യേറ്റീവാണ്, ഒരു റെവല്യൂഷൻ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വി ജസ്റ്റ് സീ വോളണ്ടിയേഴ്സ്. ഇതിലെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നതാണ്. ഇവരെല്ലാവരും അവരുടെ ജോലിയും അവരുടെ വീടും അതൊന്നും മാറ്റിവെച്ചിട്ടല്ല വരുന്നത്. അവർക്ക് പറ്റുന്ന രീതിയിൽ ദേ ആർ ഡൊണേറ്റിംഗ് ടൈം. ടൈമിനെ പറ്റിയിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ ടൈം ഡൊണേറ്റ് ചെയ്യുക, ടൈം ഷെയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാൻ കമ്പാഷനേറ്റ് കോഴിക്കോട് പ്രോജക്റ്റിൽ രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും എടുത്ത് പറയാറുണ്ട്. ഒന്ന്, ഇതിനകത്ത് പൈസ നമ്മൾ വാങ്ങില്ല. രണ്ട്, പരസ്യം ചെയ്യില്ല.
ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് ഫോട്ടോഗ്രാഫ് എടുത്ത് അത് സ്പ്ലാഷ് ചെയ്യുന്ന പരിപാടി ഇല്ല. അപ്പോൾ ഈ രണ്ട് സാധനം വരുമ്പോൾ അനാവശ്യമായിട്ട് പൈസ വരാതിരിക്കുന്നു, പൈസയ്ക്ക് പകരം ഇൻ കൈൻഡ്. ഇപ്പോൾ ഒരു നമ്മൾ സേ മെഡിക്കൽ കോളേജിലൊരു വീൽചെയർ, വീൽചെയറിൻ്റെ പൈസ നമുക്ക് വേണ്ട, ക്യാൻ യു ഡെലിവർ ദ വീൽചെയർ. അത് നേരിട്ട് എത്തിക്കുമ്പോൾ ആ കൊടുക്കുന്നവർക്കുള്ള ഒരു സന്തോഷമുണ്ട്. എന്ന് വിചാരിച്ച് കൊടുക്കുമ്പോൾ അത് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാനും നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ വേണ്ട. എന്നിട്ടും ദർ ഇസ് സോ മച്ച് ഓഫ് റഷ്. എത്രയോ പേര് ഇതിന് തയ്യാറായി നിൽക്കുന്നു, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നു, വീണ്ടും വീണ്ടും അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നു. പാർവതി കുറേ ട്രാവൽ ചെയ്തിട്ടില്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, നഗരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടാക്സികൾ ഓട്ടോകൾ ഒക്കെ കണ്ടിരിക്കാം. ഇപ്പോൾ ഈ കോഴിക്കോടിന് എല്ലാവരും പറയുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഓട്ടോക്കാരൻ, അവരെ കുറിച്ച് പറഞ്ഞൊരു എക്സ്പീരിയൻസ്. ഞാനിപ്പോഴും യാത്ര ചെയ്യുമ്പം ടാക്സിയും ഓട്ടോയും, ഇപ്പം ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റാറില്ല ഇപ്പോൾ ഫോർ ഓബ്വിയസ് റീസൺസ്, പക്ഷേ ഓട്ടോയിൽ പോകാറുണ്ട്. പക്ഷേ കോഴിക്കോട് ബാക്കിയുള്ള ജില്ലകളിലെ ഓട്ടോക്കാർക്ക് എന്നോട് ദേഷ്യം വരുമെന്നറിയില്ല, പക്ഷേ കോഴിക്കോട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പേടിക്കാതെ ഐ കെൻ ജസ്റ്റ് ട്രസ്റ്റ് ദെം. അതെനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ടായിരുന്നത് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് വന്നതിൻ്റെ ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ, നമുക്കത് തോന്നുമല്ലോ ഒരു സെക്യൂരിറ്റി നമ്മുടെ തന്നെ നാട്ടിൽ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, പലവരും സുഹൃത്തുക്കളല്ലാതെ അക്വൈൻറ്റൻസസ് പറയുന്നത് നാട്ടിൽ അവിടെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയാറുണ്ട്. ഒരു ഫെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക, ഓണസ്റ്റി, ഇത്തരം കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് കമ്പാഷൻ കോഴിക്കോടിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ആയിരത്തി തൊള്ളായിരത്തി 1970 മുതൽ കോഴിക്കോട് പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇന്നും ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പട്ടണത്തിൽ ജോലി ചെയ്തു വരുന്നത്. ബൈബിളിൽ ഒരു നല്ല സമരിയാക്കാരൻ്റെ കഥയുണ്ട്. വഴിയിൽ അപകടം സംഭവിച്ച് കിടക്കുന്ന ഒരാളെ നല്ലവനായ ഒരു അയൽക്കാരൻ സഹായിക്കുന്ന കഥ. കോഴിക്കോട്ട് അങ്ങനെ കുറേ നല്ല സമരിയാക്കാരുണ്ട്, കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ. ഇവർ ശരിക്കു പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ അംബാസഡേഴ്സാണ്. കോഴിക്കോടിൻ്റെ നന്മ, കോഴിക്കോടിൻ്റെ കമ്പാഷൻ, ആ ഒരു ആർദ്രമായ ഹൃദയം, ഇതൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതും കോഴിക്കോട്ടുകാർക്ക് ഇങ്ങനൊരു നന്മയുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ ഓട്ടോ ഡ്രൈവർമാരിലൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ, പറഞ്ഞ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും അശരണർ എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ള അന്തേവാസികളാവാം, അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളാവാം, വൃദ്ധസദനത്തിലുള്ളവരാവാം, അവർക്കൊക്കെ വേണ്ടുന്ന സാധനങ്ങൾ എന്താണ് എന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെബ്സൈറ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് സന്ദർശിക്കുക. ഈ ക്രിസ്മസിന് കോഴിക്കോടുള്ള ഏതെങ്കിലും വൃദ്ധസദനത്തിലെയോ, അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലെയോ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോമിലെയോ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സമ്മാനം കൊടുക്കാനുള്ളൊരു അവസരം കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആഗ്രഹങ്ങളാണ് നമ്മളവിടെ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വെബ്സൈറ്റിലൂടെ ആ ഒരു ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവർക്ക് സമ്മാനം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിലെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ നല്ല ഒരു ക്രിസ്മസ്, അതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ
ഏറ്റവും നല്ല ക്രിസ്മസ്. ഇവിടെ എന്നോട് നമ്മൾ ഓൺ ക്യാമറ അല്ലെങ്കിലും ഡിസ്കസ് ചെയ്തൊരു കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു അമ്മയുടെ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. അതൊന്ന് പറയാമെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ടു സേ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ അതെന്താണ് കമ്പാഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ളത്. ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് അംബ്രലയുടെ കീഴിൽ വരുന്ന ഒരു നമ്മുടെ ഒരു മേജർ പ്രോജക്റ്റാണ് ഓപ്പറേഷൻ സിലിമാൻ. അപ്പോൾ അതിൽ വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുന്ന ആൾ ഞാനാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല. അനോണമിറ്റി ഉണ്ട്, ക്രൗഡ് സോഴ്സിങ് ആണ്, കമ്മ്യൂണിറ്റി ഓൺഡാണ്. ഒരു 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 ഭിക്ഷ കൊടുക്കുന്ന മോഡലേ അല്ല. ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഫുഡ് വിത്ത് ഡിഗ്നിറ്റിയാണ്. ദിസ് ഈസ് ആക്ച്വലി വെരി നാച്ചുറൽ. ഇത് നമ്മൾ കഷ്ടപ്പാട് വിട്ട് ചെയ്യുന്ന സാധനമല്ല. നമ്മൾ വീട്ടിലിപ്പോൾ വിശന്ന് ഒരു കുട്ടി വരികയാണെങ്കിൽ അമ്മ ഭക്ഷണം വിളമ്പിക്കൊടുക്കും. ഒരിക്കലും പറയാറില്ല വിശന്ന് വന്ന കുട്ടിക്ക് അമ്മ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മാതൃകയായി എന്നൊരിക്കലും പറയാറില്ല. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാറില്ല. നാച്ചുറലാണ്, ഭക്ഷണം കൊടുക്കണ്ടേ വിശന്ന് വരുമ്പോൾ. എന്നെ സംബന്ധിച്ചോളം വിശപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷറി പോലെയാണ്. ഈ വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട്, ഐ എം സോറി അബൌട്ട് വാട്ട് ഐ സെഡ് വെൻ ഐ വാസ് ഹംഗ്രി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ വിശപ്പ് വന്നു കഴിഞ്ഞാൽ വേറെ വ്യക്തിയായി മാറും എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു ലക്ഷറി, എനിക്കറിയാം എൻ്റെ അടുത്ത മീൽ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു സ്പേസിലിരുന്നാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. വളരെ ബ്രാക്റ്റി ആയിട്ടും വളരെ എന്താ പറയുക, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. എനിക്കറിയാം എൻ്റെ, പക്ഷെ അത് അതും മാറിയേക്കാം എന്നുള്ള ഒരു സംഭവം മനസ്സിലിരുന്നാൽ മതി. ഏത് ദിവസമാണ് എന്ത് രീതിയിലുള്ള ആഘാതമാണ് ഏൽക്കാൻ പോകുന്നതെന്ന്. പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴാണ് വേറെ ഒരാളുടെ വിശപ്പ് അതിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാവുന്നത്. വിശപ്പ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു എലമെൻ്റ് ആണ് ഏതൊരു മനുഷ്യനും. വിശപ്പും വേദനയാണ്, അത് ഇപ്പോൾ പാവപ്പെട്ടവനെന്നോ പഠിപ്പുള്ളവനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു വിശപ്പ് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു അവകാശമാണ്. അതിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ശരിയല്ല. വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഓപ്പറേഷൻ സുലൈമാനി തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് എത്രയോ ഹോട്ടലുകൾ സഹകരിക്കുന്നുണ്ട്, നൂറിൽ പരം റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ ഒരുപക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്. ഒരു സാധാരണ കൊച്ചു ഹോട്ടൽ, ശാരദ എന്ന പേരുള്ള ഒരു ഹോട്ടൽ. ഓപ്പറേഷൻ സുലൈമാനി എന്നുള്ള അതിൽ തുടങ്ങിയപ്പോൾ ഞാനും അതിൽ പങ്കാളിയായി. അതുകൊണ്ട് എനിക്ക് വളരെ മെച്ചമുണ്ട്, വ്യാപാരത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇപ്പം മുതിർന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നതിനേക്കാളും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വീക്കെൻഡ് മതി. പലർക്കും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ വലിയ പാടാണ്, ഇത് എങ്ങനെ എത്തിക്കും, ഇത് പൈസ ഞാൻ അയച്ചുതരാം. അതെന്താണെന്നറിയാം, നമ്മൾ അവിടുത്തെ സാഹചര്യം ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നു. ഉള്ളിൽ കമ്പാഷൻ വന്നു കഴിഞ്ഞു. കമ്പാഷൻ വന്നു കഴിയുമ്പോൾ ഉടനെ എന്താ വേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് ഗിൽട്ടും കൂടെ വരും. അതായത് ഞാൻ ഭയങ്കര സൂചിച്ച് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, കുറച്ച് പൈസ അയച്ചാലും സമാധാനം. നമ്മൾ സമ്മതിക്കില്ല, അവിടെ വരണം. വരാനുള്ളതാണ് ഫസ്റ്റ് ചോയ്സ്, വന്നിട്ട് ഇത് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് ചോയ്സ്. ഇല്ലെങ്കിൽ പോട്ടെ, ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, അവർ വഴി ചെയ്യാൻ പറ്റും. അതൊന്നും ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ
എന്തും ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, ഒരു നടി എന്ന നിലയിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ജോലി ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്, പ്രൊവോക്ക് ചെയ്യുക അവരെ എന്നുള്ളതാണ്, അല്ലാതെ അവരെ കൊണ്ടൊന്ന് വിശ്വസിപ്പിക്കണം എന്നുള്ളതല്ല. ഇപ്പം ഈ ഒരു ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് അത് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന നമ്മുടെ സൈഡിൽ നിന്നൊരു വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ് ഇത്. നമുക്ക് തന്നെ ഇതൊരു വലിയൊരു ഗിഫ്റ്റായിട്ട് തോന്നിയൊരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് യു ഓൾ ഗോ ടു കമ്പാഷൻ കോഴിക്കോട് വെബ്സൈറ്റ്, അതിലൂടെ പോവുക. ഒരുപാട് ഒരുപാട് നന്മ തനിക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോവുക, എക്സ്പ്ലോർ ചെയ്യുക. ഹാപ്പി ക്രിസ്മസ്.